കൊല്ലം പുനലൂർ ചാലിയാക്കരയിൽ കൃഷിയിടത്തിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞെന്നാണ് നിഗമനം. ഒരാളെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പത്തനാപുരം വനം റേഞ്ചിൽ അമ്പനാർ സ്റ്റേഷൻ പരിധിയിലാണ് കാട്ടാനയുടെ ജഡം കാണപ്പെട്ടത്. ചാങ്ങപ്പാറ കമ്പിലൈൻ ഭാഗത്ത് സ്വകാര്യ കൃഷിയിടത്തിലാണ് ആന ചരിഞ്ഞത്. വൈദ്യുതി ആഘാതമേറ്റാണ് ആന ചരിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. ചാങ്ങപ്പാറ കമ്പിലൈൻ കൈലാസത്തിൽ സൗമ്യന്റെ സ്ഥലത്താണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. കർഷകനായ സൗമ്യൻ വന്യജീവി ആക്രമണം തടയാൻ സ്ഥലത്തിനു ചുറ്റും വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾ സംരക്ഷിത വനമേഖലയിൽ അനധികൃതമായി കൃഷി ചെയ്തതായി ഉദ്യോഗസ്ഥർ പറയുന്നു. 15 വയസ്സ് പ്രായം കണക്കാക്കുന്ന കൊമ്പനാനയാണ് ചെരിഞ്ഞത്. ജഡത്തിന് ഒരു ദിവസത്തെ പഴക്കമുണ്ട്. സാമി എന്ന് വിളിക്കുന്ന സൗമ്യൻ എന്നയാളുടെ കൃഷിസ്ഥലത്താണ് ഈ ആന ചരിഞ്ഞു കിടക്കുന്നതെന്ന് ബോധ്യപ്പെടുന്നു. അദ്ദേഹമാണ് ഈ കമ്പി ഈ വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാൻ ഈ കമ്പി വേലി വെച്ചിട്ടുള്ളതെന്നും അനധികൃതമായിട്ട് അതിനകത്ത് കറണ്ട് പാസ് ചെയ്തതും അദ്ദേഹമാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ആന ചരിഞ്ഞതിന്റെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ചോദ്യം ചെയ്യലിനായി സാമി എന്നറിയപ്പെടുന്ന സൗമ്യനെ വനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. മനോരമ ന്യൂസ്, കൊല്ലം.